പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയൊക്കെ ഏതാണ്ട് കുറയുന്നൊരു സമയമാണിപ്പോൾ. ഈ സമയത്താണ് നമ്മൾ ചെടിയെല്ലാം പ്രൂൺ ചെയ്ത് നടത്തേണ്ടത്. അതായത് എല്ലാം കോതി ഒതുക്കി പുതിയ നാമ്പുകളും പൂവൊക്കെ വരാൻ വേണ്ടി കോതി ഒതുക്കുന്ന സമയമാണിത്. അങ്ങനെയപ്പോൾ ഈ ഒരു ചെടി ഇങ്ങനെ കോതി ഒതുക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എല്ലാവരുടെയും മുറ്റത്തൊക്കെ ഉള്ള ചെടിയാണ്. ഈ രീതിയിൽ നട്ടു വളർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതൊരു മൂന്നാല് കമ്പ് ചുമ്മാ നമ്മളൊരു ചട്ടിയിലോട്ട് നട്ടു വെച്ചാൽ മതി, പെട്ടെന്ന് വളർന്നു വരും. വളർന്നതുപോലെ ഒരു ഇതിപ്പോൾ വേണ്ട ഒരു കൊല്ലം കഴിഞ്ഞ ചെടിയാണ്. ഇത് നല്ലവിടെ കോതി ഒതുക്കി നിർത്തുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. മഴക്കാലം തീരും, എല്ലാ ചെടിയും നമ്മളിതുപോലെ കോതി ഒതുക്കി വെക്കുകയാണെങ്കിൽ കൂടുതൽ പൂവൊക്കെ ഉണ്ടാവും, കമ്പുകൾ വരും, പുതിയ നാമ്പുകൾ വരും, കാണാൻ നല്ല ഭംഗി കാണും. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ വീട്ടിലുള്ള കള്ളാസ് ചെടി ഉൾപ്പെടെ, കള്ളാസ് റോസ ഉൾപ്പെടെ എല്ലാ ചെടികളും ഇപ്പോൾ തന്നെ ഇപ്പോൾ ഈ സമയത്ത് തന്നെ കോതി ഒതുക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ വീഡിയോ ഇതൊരു ഇല നട്ട് നമുക്ക് ചെടി ഉണ്ടാക്കാം. ഇത് ഞാൻ നേരത്തെ എടുത്തൊരു വീഡിയോ ആയിരുന്നു, അത് ഇതിൻ്റെ കുറച്ച് ഭാഗം പോയി തിരിച്ച് നടന്നൊക്കെ. ഇങ്ങനെ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഇത് രണ്ടൊരു 10-40 ദിവസം കഴിഞ്ഞ ഇലയാണ്. ഇതുപോലെ വെള്ളത്തിലെടുത്ത് വെച്ചിരുന്നു. ഇപ്പോൾ ഇതുണ്ടോ, നിറച്ച് വേരുണ്ട്. ഇത് നമുക്കിനി ചുമ്മാ ചട്ടിയിൽ മണ്ണൊക്കെ ഇട്ട് നടുകയാണെങ്കിൽ ഒരു ഒരു കൊല്ലം ഒന്നര കൊല്ലം കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത് നാമ്പ് കയറുള്ളൂ. അപ്പോൾ പുതിയ ചെടി നടന്ന് നമുക്ക് ചെടി നടന്ന പോലെ തന്നെ ഈ ഇല ചട്ടിയിൽ നട്ടു വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാം. പല കളറുള്ള പല ഇതുപോലെ ഈ ഇലച്ചെടികളുടെ കാർട്ടൂൺ വിഭാഗത്തിൽപ്പെട്ട ചെടിയാണിത്. ഇത് നട്ടു വെക്കുന്നത് നല്ലതാണ്. നമുക്ക് അധികം വളപ്രയോഗമോ കെയറിങ്ങോ ഒന്നും ആവശ്യമില്ല. ചട്ടിയിൽ ഇതുപോലെ വേര് പിടിപ്പിക്കുക, നട്ടു വെക്കുക. ഇനി അഥവാ വേര് പിടിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നേരിട്ട് മണ്ണി നട്ടാലും ഇത് വളർന്നു വരും. ഇതിപ്പോൾ ഞാൻ ഈ മൂന്ന് ഇലയും ഞാൻ ചട്ടിയിലിട്ട് നട്ടിട്ടുണ്ട്. ആ നട്ട് നിങ്ങളെ കാണിക്കാം. നന്നായിട്ട് പെട്ടെന്ന് ഇത് വളരുകയല്ലോ, ഇതങ്ങനെ നിന്നോളും, കുറേ കാലം നിൽക്കുന്നുണ്ടോ, ഒരു കുഴപ്പമില്ല. ഇതിങ്ങനെ വെയിലെ കൊണ്ടപ്പോഴത്തേക്കും കുറച്ച് കളറോടെ വന്നു. ഇതിൻ്റെ കൂടെ എന്താണ്, നമ്മളിതിന് ഇനി വല്ലപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കുക. വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും വല്ല ചമ്മകപ്പൊടിയൊക്കെ നമ്മൾ കുറേ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നാമ്പ് വരണമെങ്കിൽ കുറേ കാലം എടുക്കും. അതുകൊണ്ട് നാമ്പില്ലാതെ തന്നെ ഇലയായിട്ട് തന്നെ നിൽക്കും, കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും. പിന്നെ ഞാൻ ഈ ചെടിയൊക്കെ ഒന്ന് കുറച്ച് വെയിൽ കൊള്ളിക്കാൻ വേണ്ടി മഴയെ കുറച്ചപ്പോൾ എടുത്ത് വെച്ചതേ ഉള്ളൂ. ഇതുണ്ടോ, ഇത് ചെറിയ പൂവൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല ഇതായി ചെടികൾ. ഇതെല്ലാം ഞാൻ വെയിൽ കൊള്ളിക്കാൻ വേണ്ടി അന്ന് എടുത്ത് വെച്ചതാണ്. നമ്മുടെ മെറ്റിരുത്ത് കൊണ്ട് വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല ചെടികളാണിത്. നമ്മുടെ തിരികൃതയം കണ്ണാടി ചെടി എന്നൊക്കെ പറയും. ആ ചെടി ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെടിച്ചട്ടി ആക്കിയിട്ട് അതിൽ നട്ടിരുന്ന് കാണാം. അപ്പോൾ ഇതൊക്കെ നല്ല നന്നായിട്ട് വളർന്ന് നല്ല തിക്കായിട്ട് നിൽപ്പുണ്ട്. ഇതൊക്കെ ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വരുന്നതെല്ലാം കണ്ടിച്ച് കണ്ടിച്ച് കളയും. കണ്ടിച്ച് കളയുമ്പോൾ ചെറിയ ശിഖരങ്ങൾ വന്ന് ആ ചെടിച്ചട്ടി നിറഞ്ഞ് നന്നായിട്ട് വരും. ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് വെക്കാൻ പറ്റിയ ചെടികളാണ്. അതുകൊണ്ട് എല്ലാവരും ഈ രീതിയിലുള്ള ചെടികൾ വെക്കുക. പൂവുള്ള ചെടി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും നമുക്ക് കെയറിങ്ങൊക്കെ എളുപ്പം ഇതാണ്. പൂവുള്ള ഒരു സമയത്ത് മാത്രമേ പൂവാണ്. ഇതൊക്കെ എന്നും ഈ ചെടികൾ എന്നും നമുക്ക് കാണാൻ പറ്റിയ ഭംഗിയുള്ള ചെടികളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പൂച്ചെടികളെക്കാളും പൂവുള്ള ചെടികളെക്കാളും കൂടുതൽ ഇലച്ചെടികൾ നട്ട് വളർത്തുന്നത്. നമുക്ക് അതിന് കെയറിങ് കുറവുണ്ട്, വളം പ്രയോഗം കുറവുണ്ട്. പിന്നെ ഇപ്പോൾ ഈ പുഴു ഉറുമ്പൊക്കെ വരാതിരിക്കാൻ വേണ്ടി വല്ല പൊടി ഉറുമ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്ക് നന്നായിട്ട് ഇത് വളർത്തിക്കൊണ്ട് വരാം.